നമസ്കാരം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എനിക്ക് തോന്നുന്നു നമ്മളുടെ മുമ്പുള്ള ജനറേഷൻ, പിന്നെ ഒരു 10, 30, 35 വയസ്സുള്ള ഇപ്പോൾ ആൾക്കാർ, അവരും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ജനറേഷനും കൂടെ കഴിഞ്ഞാൽ പുതിയ തലമുറ ഒരിക്കലും രാഷ്ട്രീയത്തിന്റെ പുറയിലോ മറ്റു കാര്യങ്ങളോ അവരെല്ലാം ചില്ലും. നിങ്ങൾ പ്ലൂട്ടോ പോയിട്ട് തിരിച്ചു വന്നോ? ആ ഓക്കെ. എന്തായാലും നിങ്ങളെപ്പറ്റിയല്ല പറയുന്നത്, ബട്ട് രാഷ്ട്രീയമാണ് പറയുന്നത്, ജെൻഡർ പൊളിറ്റിക്സ് ആണ് പറയുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നല്ല ഫോളോവർ ബേസുള്ള, നിറയെ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ പേഴ്സണെ നമുക്ക് ഇൻഫ്ലുവൻസർ എന്ന് പറയാം. അതായത് അവർ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ, അവരെടുക്കുന്ന തീരുമാനങ്ങളെ, അവരുടെ നിലപാടുകളെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തികളാണ് ഇവർ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് യുവാക്കളും അതുപോലെ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ജനറേഷൻ്റെ തന്നെ ചിന്തകളെയൊക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കാനായിട്ട് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ തിരഞ്ഞെടുക്കലുകളെ സ്വാധീനിക്കാൻ കഴിവുള്ളവർ, അത്രയും പവറുള്ള ഒരു വിഭാഗം എന്ന നിലയിൽ എന്ത് കാര്യം പറയുമ്പോഴും അത് പഠിച്ചിട്ട് ചിന്തിച്ചിട്ട് സ്വയം ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ പറയാനായിട്ട്. സോ ആഫ്റ്റർ മൂഡേഷ്, പൗരേഷ് ആൻഡ് സ്നേഹം പറക്കട്ടെ, ഹിയർ കംസ് ദ ആൽഫ മെയിൽ മടപ്പള്ളി. ഓക്കെ, ഇത് കഴിഞ്ഞ ദിവസമാണ് ഇൻസ്റ്റയിൽ ഈ ഒരു വീഡിയോ പെട്ടെന്ന് കാണാനിടയാകുന്നത്. അപ്പോൾ ഒരാൾ ഒരു ഉപദേശം തരികയാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും, യൂട്യൂബിൽ പ്രത്യേകിച്ച് യൂട്യൂബ് കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകിച്ച് പരിചയം ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശം ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ. This is my humble request to all men out there. Social media is filled with a lot of pseudo-feminist and pseudo-activist and they are forcing you. അപ്പട്ടെ നിൽക്കട്ടെ. അപ്പം എന്താണ് ഈ ശരിയായ ഫെമിനിസ്റ്റ്, ശരിയായ ആക്ടിവിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് എന്നറിയണ്ടേ? പക്ഷെ ഇന്നത്തെ ഫെമിനിസം എന്താ? ഇന്നത്തെ ഫെമിനിസം എന്ന് പറയുന്നത് ശരീരം എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫെമിനിസം. എനിക്ക് തോന്നിയ ഡ്രസ് ഇട്ട് ഞാൻ നടക്കും, അതെൻ്റെ ഫെമിനിസം. എന്താ അല്ലേ പറയാൻ, പണ്ട് മാറി മറയ്ക്കാൻ നടത്തിയ ഒരു സമരം ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. അത് യഥാർത്ഥ ഫെമിനിസം. ഇതപ്പോൾ എന്താകുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ അവനാണ് ശരിയായ ഫെമിനിസ്റ്റ്, അതാണ് ശരിയായ ഫെമിനിസം എന്ന് പറയുന്നത്. അല്ലാതെ ഈ വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന, തുല്യതയെക്കുറിച്ച് സംസാരിക്കുന്ന, അതൊക്കെ എന്ത് ഫെമിനിസം? അതൊക്കെ സ്യൂഡോ ഫെമിനിസാണ്, അതൊക്കെ സ്യൂഡോ ആക്ടിവിസാണ്. സോ അതിനകത്തേക്കൊന്നും വീണ് പോരുത് കേട്ടോ, അവർ പറയുന്ന ഇൻഫ്ലുവൻസിലേക്കൊന്നും വീണ് പോരുത്. എന്താ അല്ലേ പറയാൻ, അത് തന്നെ ചോദിക്കാനുള്ള, എന്ത് പറയാൻ ഇതിനോടൊക്കെ. ബാക്കി കേൾക്കാം. A lot of pseudo-feminist and pseudo-activist and they are forcing you, they are brainwashing you to become a simp, S-I-M-P. പച്ചമലയാളത്തിൽ പാവാട എന്ന് പറയും. അന്നിടത്ത് ഈ സിംപ് എന്താണെന്നൊന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ പച്ചമലയാളത്തിൽ സിംപ് എന്ന് പറഞ്ഞാൽ പാവാടയാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഈ പാവാടയ്ക്ക് ഈ ഒരു അർത്ഥം വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഏത് തരത്തിലാണ്. എന്താണെങ്കിലും ഇവർ ഈ പാവാട എന്നുള്ള വാക്കുകൾ ഉദ്ദേശിക്കുന്നത് അതൊരു അംബ്രല്ല ടൈമാണ്. അത് കുറേ തരത്തിലുള്ള പുരുഷന്മാരെ അതിനകത്ത് ഉൾക്കൊള്ളും. ഒന്നാമത്തതായിട്ട് സ്ത്രീകളോട് എന്താണ്, സ്ത്രീകൾ പറഞ്ഞാൽ കേൾക്കുന്ന, അവരുടെ അഭിപ്രായങ്ങളെ സ്വീകരിക്കുന്ന ഒരു പുരുഷനെ നമുക്ക് പാവാട എന്ന് വിളിക്കാം. അല്ലെങ്കിൽ സ്ത്രീ സമത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന, ഫെമിനിസം സംസാരിക്കുന്ന ഒരു പുരുഷനെ നമുക്ക് പാവാട എന്ന് വിളിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എല്ലാവരും ഈക്വൽ ആണെന്ന് കാണുന്ന, ഓക്കെ, അങ്ങനെ ഒരു പുരുഷനെ നമുക്ക് പാവാട എന്ന് വിളിക്കാം. വേണമെങ്കിൽ ഇവരുടെ ഒരു എന്താണ് ഈ ഐഡിയോളജി പ്രകാരം. ഇനി മറ്റൊരു തരത്തിൽ, ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവ് ഒന്നിച്ചാണ് തീരുമാനം എടുക്കുന്നത്. അവർ ഭാര്യയുടെ ചർച്ച ചെയ്തിട്ടാണ് ഭർത്താവ് തീരുമാനം എടുക്കുക, ഭർത്താവിനോട് ചർച്ച ചെയ്തിട്ടാണ് ഭാര്യ തീരുമാനം എടുക്കുക. അങ്ങനെയുള്ളൊരു കുടുംബമാണെങ്കിൽ അവിടെ ഭർത്താവ് തീർച്ചയായിട്ടും ഒരു പാവാടയായിരിക്കും. നമ്മുടെ കിടപ്പറകളിൽ സെക്ഷുവൽ റിലേഷൻസിലൊക്കെ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ്, സ്ത്രീകളെപ്പോഴും എന്താണ് അടിമയായി അല്ലെങ്കിൽ വിധേയയായി നിൽക്കേണ്ടി വരുന്നത്, എന്തുകൊണ്ടാണ് പുരുഷൻ അവിടെയൊക്കെ ഡോമിനൻ്റ് ആയി നിൽക്കുന്നതെന്നൊക്കെ ഈ പാവാട കോംപ്ലക്സ് ആണ്. ഞാനൊരു പാവാടയായിട്ട് അവൾ കാണുമോ അല്ലെങ്കിൽ സമൂഹം കാണുമോ എന്നൊക്കെയുള്ള പാവാട കോംപ്ലക്സ് കൊണ്ടാണ്. അപ്പോൾ പാവാട എന്ന് പറഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്ന അർത്ഥം മനസ്സിലായി കാണുമല്ലോ അല്ലേ. സിംപ്, SIMP, പച്ചമലയാളത്തിൽ പാവാട എന്ന് പറയും. നിങ്ങളുടെ മെയിൽസ് നഷ്ടപ്പെടുത്തിയിട്ട് അതിലേക്ക് എത്താതിരിക്കുക. അതെന്തോ അങ്ങനെ ആവുന്നത് ഭയങ്കരമാണെന്നുള്ള കാര്യമാണ് നിങ്ങളെ അവർ ബ്രെയിൻ വാഷ് ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ അത് റിയലൈസ് ചെയ്യുക. സ്റ്റേ ആസ് ആൻ ആൽഫ മെയിൽ. ദാറ്റ്സ് ഓൾ ഐ വാണ്ട് ടു സേ അബൌട്ട്. അപ്പോൾ അങ്ങനെ ഒരു ആൽഫ മെയിലാകാനാണ് ഈ ഉപദേശം. ഓക്കെ, ആൽഫ മെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും കൂടെ നോക്കാം. അപ്പോൾ ഇച്ചിരി മുമ്പ് നമ്മൾ പാവാടയുടെ ഇവരുടെ അർത്ഥം വ്യാഖ്യാനിക്കൽ, എങ്ങനെയാണ് അവർ വ്യാഖ്യാനിക്കുന്നത്, ഒരു സാധാരണ നമ്മുടെ സോഷ്യൽ കൺസ്ട്രക്റ്റാണ്, എങ്ങനെ നമ്മുടെ സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കുന്നതാണ് പാവാടയ്ക്കൊരർത്ഥം. അപ്പോൾ എന്താണ് ആൽഫ മെയിൽ? അപ്പോൾ ആൽഫ മെയിൽ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് ഒന്നും പുറത്ത് കാണിക്കുക, വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള, അതായത് സ്ത്രീകളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ചുറ്റുമുള്ളവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, കരയാത്ത, സങ്കടം വന്നാൽ കരയാത്ത, അങ്ങനെയുള്ള വളരെ എല്ലായിടത്തും ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പുരുഷനെയാണ് ആൽഫ മെയിൽ എന്ന് പറഞ്ഞ ഒരു ബോക്സിനകത്ത് ഇട്ടേക്കുന്നത്. ഓക്കെ, ആ ബോക്സിനകത്ത് ഉള്ളത് വളരെ സുപ്പീരിയർ ആയിട്ട്, സുപ്പീരിയർ ആയിട്ട്, സോഷ്യൽ ഹൈറാർക്കിയിൽ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ജെൻഡർ ഹൈറാർക്കി നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ആളാണ് ആൽഫ മെയിൽ. ഈ പറഞ്ഞ സോഷ്യൽ ഹൈറാർക്കിയും ഈ പറഞ്ഞ ജെൻഡർ ഹൈറാർക്കി ഉണ്ടാക്കിയേക്കണ തന്നെ ഈ ഒരു മെയിൽ ഡോമിനൻ സൊസൈറ്റിയാണ്, സോഷ്യൽ കൺസ്ട്രക്റ്റുകളാണ് ഇതൊക്കെ. അങ്ങനെ സാധനമൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പുരുഷന്മാരാണെങ്കിൽ ഈ ആൽഫ മെയിൽ ആകാൻ, അയാളെപ്പോലെ ആകാനായിട്ട് ആഗ്രഹിക്കും. സ്ത്രീകളാണെങ്കിൽ അയാൾക്ക് വിധേയമായി നിൽക്കാൻ, അല്ലെങ്കിൽ അയാളോട് ചേരാൻ ആഗ്രഹിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ആൽഫ മെയിൽ എന്ന് പറയുന്നത്. അതായത് ഇദ്ദേഹം പറയുന്നത് ബി ആൻ ആൽഫ മെയിൽ, അതായത് നിങ്ങളൊരു ആൽഫ മെയിലാണ്, ബി ആൻ ആൽഫ മെയിൽ, നിങ്ങൾ ആൽഫ മെയിലായിട്ട് തന്നെ തുടരൂ, നിങ്ങൾ സുപ്പീരിയർ ആയിട്ട് തുടരൂ, നിങ്ങൾ ആർക്കും ഇൻഫീരിയർ അല്ല, നിങ്ങൾ അതായത് നിങ്ങൾ സ്ത്രീകൾ പറയുന്ന അഭിപ്രായം കേൾക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ മറ്റേത് ജെൻഡർ പറയുന്ന കാര്യങ്ങളാണെങ്കിലും കേൾക്കേണ്ട കാര്യമില്ല. എന്താ അല്ലേ പറയാൻ, എല്ലാ മനുഷ്യരും ഈക്വലായിട്ട് കാണണം എന്ന് കരുതുന്ന, എല്ലാവരും ഈക്വലാണെന്ന് നമ്മളെയൊക്കെ സ്ഥിരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇങ്ങനെയുള്ള ടോക്സിക് മസ്കുലിനിറ്റി കൊണ്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വരുന്നത്. ഇതിൻ്റെ എഫക്റ്റ് എത്രത്തോളാണെന്ന് നമ്മുടെ യൂത്തിന് ഇതെങ്ങനെ ബാധിക്കും എന്ന് മനസ്സിലാക്കിയാൽ മതി. അവരെന്താ വിചാരിക്കുക, ഈയൊരു ഇങ്ങനെ കാണിക്കുന്ന ഈ ആൽഫ മെയിൽസ് ആണ് മെയിൻ, അവരാണ് മാസ്, ഈ പറയുന്ന കലിപ്പനൊക്കെ ഉണ്ടാകുന്നത് ഈ തരത്തിലുള്ളൊരു ആൽഫ മെയിൽ ഒരു കൺസെപ്റ്റിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ മെയിൽ ഫീമെയിൽ എന്ന് ഉള്ള ഒരു ബൈനറി, അങ്ങനെ ഒരു ബൈനറി നിലനിൽക്കുന്നില്ല. ബട്ട് അതിനകത്തുള്ള അഭിപ്രായം ഇങ്ങനെയാണ്, നിങ്ങൾ ഒരു ആൽഫ മെയിലായി മാറണം എന്നുള്ളതാണ്. ഇനി നമ്മളത് LGBTIQ കമ്മ്യൂണിറ്റിയിലേക്ക്, അങ്ങനെ ഒരു ജെൻഡർ സ്പെക്ട്രത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് ഇവരെക്കുറിച്ചുള്ള അഭിപ്രായം, ഈ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഇച്ചിരി പഴയൊരു വീഡിയോ ആണ്. ഇതിൻ്റെ പേര് കേരളത്തിലെ ഹോമോസെക്ഷുവാലിറ്റി അങ്ങനെയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം വളരെ ഭീകരവും ഭയാനകവും വളരെ അതിദാരുണവുമായ അഭിപ്രായമാണ് ഇദ്ദേഹത്തിനകത്ത് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് കണ്ടു നോക്കാം അതിൻ്റെ ചെറിയ ഭാഗം. എന്താണെന്ന് വെച്ചാൽ മുഴുവൻ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ആണെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ സംഭവിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചുറ്റും അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്, ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് ആണുങ്ങൾ ഗേ ആയിട്ട് മാറുന്നത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഇവർ സോഷ്യൽ മീഡിയയിൽ പ്രധാനമായിട്ടും ഫേസ്ബുക്കിൽ പെണ്ണിൻ്റെ പേരിലൊക്കെ ഫേക്ക് അക്കൗണ്ട് തുടങ്ങുകയാണ്. ചുമ്മാ രസത്തിന് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. എന്നിട്ട് ആരോടെങ്കിലും ചാറ്റ് ചെയ്യാം. അശ്വതി അച്ചു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫേക്ക് അക്കൗണ്ട് നെയിമാണല്ലേ, ഇതുപോലത്തെ അക്കൗണ്ടുകളിൽ നിന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് ഗേ ടൈപ്പ് ആൾക്കാർ ഇവരോട് ചാറ്റ് ചെയ്യാൻ വരും. അങ്ങനെ ഇവരുടെ ക്യാരക്ടറിൽ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. അതായത് ഇവർ പിന്നീട് അവരുടെ അക്കൗണ്ട് നോക്കും, അങ്ങനെ ഒരുപാട് ഗേ ടൈപ്പ് അക്കൗണ്ടുകളിലേക്ക് എത്തും, അവരുമായിട്ട് ചാറ്റ് ചെയ്യും, ഇതിൽ ഇൻട്രസ്റ്റ് ആകും. അങ്ങനെ ഇവർ ഫൈനലി ഗേ ആയിട്ട് മാറുന്നതായിട്ടാണ് ഇന്ന് സമൂഹത്തിൽ, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. 90%, വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം, 90% സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഓക്കെ, ബ്രാവോ. മനുഷ്യനിൽ എങ്ങനെയാണ് ഈ വ്യത്യസ്തത ഉണ്ടാകുന്നത്, എല്ലാവരും എങ്ങനെ ഈ ഇൻഡിവിജ്വാലിറ്റി എങ്ങനെ ഉണ്ടാകുന്നു, ഈ സെക്ഷുവാലിറ്റിയുടെ കാര്യത്തിലാണ് തന്നെ എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കുന്നത്, എങ്ങനെയാണ് ഈ സെക്ഷൽ ഓറിയൻറ്റേഷൻ, എങ്ങനെയാണ് എല്ലാവർക്കും ഡിഫറെൻ്റ് ആകുന്നത് എന്നൊക്കെയുള്ള പഠനങ്ങൾ നടന്നു വരുമ്പോഴാണ് ഇവിടെ ഇദ്ദേഹം ഒരു വലിയൊരു കണ്ടുപിടുത്താണ്. ഇത് ചരിത്രപരമായൊരു നിമിഷമാണ് സത്യം പറഞ്ഞാൽ, സുപ്രധാനമായൊരു കണ്ടെത്തലാണ്. അതായത് എങ്ങനെയാണൊരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള മനുഷ്യൻ ഉണ്ടാകുന്നത്, അതിന് മറ്റൊന്നുമല്ല കാരണം, അതിന് സോഷ്യൽ മീഡിയ ആണ്. 90% ആളുകളുടെ കാര്യത്തിലും സോഷ്യൽ മീഡിയ ആണ് അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള മനുഷ്യൻ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള മനുഷ്യനായി മാറുന്നു. എന്നിട്ട് അവരുടെ ജീവിതം നശിച്ച് കോഞ്ഞാട്ടയായി പോകുന്നു. അതുകൊണ്ട് എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിൽ പെട്ടിട്ട് നിങ്ങളൊരു ഹോമോസെക്ഷലായി മാറരുത്, നിങ്ങളൊരു ഗേ ആയി മാറരുത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഉപദേശം എന്ന് പറയുന്നത്. മാത്രമല്ല രാഷ്ട്രീയം പറയുന്ന പിള്ളേർ പോലും, ഇപ്പോൾ വളർന്നു വരുന്ന ആരും രാഷ്ട്രീയം പോലും പറയത്തില്ല. ഇതായിരുന്നു ഭേദം. ഓക്കെ, അപ്പോൾ ഹെറ്ററോസെക്ഷുവാലിറ്റി എന്ന പോലെ തന്നെ വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. ഒരാൾക്ക് അതേ സ്വന്തം ജെൻഡറിലുള്ള മറ്റൊരാളോട് സ്നേഹം തോന്നുന്നത് അത് വളരെ നാച്ചുറലാണ്. ഓക്കെ, സ്നേഹമാണ്, സ്നേഹം വളരെ നാച്ചുറലായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഈ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നതൊക്കെ വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. അതിനെ പേടിക്കേണ്ടതോ അല്ലെങ്കിൽ അതിനെ അകറ്റി നിർത്തേണ്ടതോ ഭയക്കേണ്ടതോ അതിനോട് ഒരു അറപ്പ് കാണിക്കേണ്ടതോ അങ്ങനെയല്ല ചെയ്യേണ്ടത്, അങ്ങനെ ആവരുതാരും. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഇത് ഒരാൾ ഒരു ഹോമോസെക്ഷലായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം കോഞ്ഞാട്ടയെ പോകും, നശിച്ചു എന്നൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഹോമോസെക്ഷൽ ആവരുത് എന്നാണ് പറയുന്നത്. എന്തൊരു പിന്തിരിപ്പൻ ചിന്തയാണെന്നാണ്. 90% വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം, 90% സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. ഹോമോസെക്ഷൽ കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള ഒരു കണക്കുകൂരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, കറക്റ്റായിട്ടുള്ളൊരു സെൻസസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തെ ഒരു ഹോമോസെക്ഷൽ ഫ്രണ്ട്ലി ആക്കുക എന്നുള്ളതാണ്. അതായത് ഇവരോട് ഡിസ്ക്രിമിനേഷൻ കാണിക്കാത്തൊരു സമൂഹത്തിൽ മാത്രമേ ഇവർ കംഔട്ട് ചെയ്യാൻ തയ്യാറാവുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഒരു ഹോമോസെക്ഷൽ പേഴ്സൺ ആണെങ്കിൽ എനിക്ക് ഇത് തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ എന്നെ ചുറ്റുമുള്ള ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് പറയാൻ പേടിയായിരിക്കും, മടിയായിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ എന്ത് കണക്കൊക്കെ എടുത്ത് കാണിച്ചാൽ ഇത്ര പേരുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആ കണക്കൊക്കെ വളരെ തെറ്റായ കാര്യമായിരിക്കും. കാരണം കംഔട്ട് ചെയ്യാത്ത കുറേ പേരുണ്ടാവും, ഇത് പുറത്തേക്ക് വരാത്ത, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പേടിക്കുന്ന, സമൂഹത്തെ പേടിക്കുന്ന, കൂട്ടുകാരെ പേടിക്കുന്ന, വീട്ടുകാരെ പേടിക്കുന്ന, അങ്ങനെ വലിയൊരു സമൂഹം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കണക്കൊക്കെ വളരെ തെറ്റാണ്. ഓക്കെ, കണക്കിൻ്റെയൊക്കെ നമ്മൾ കിടക്കണ്ട, ഇയാൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ്. ഗേ ആയാൽ നിങ്ങളുടെ ജീവിതം നശിച്ചു എന്നൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ വളരെ ഫോളോവേഴ്സുള്ള ഒരാളാണ് പറയുന്നത്. അപ്പോൾ ഇത് എത്രത്തോളമാണ് ഇത് എഫക്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളെ, നമ്മളിവിടെ കണ്ടൻറ് ഉണ്ടാക്കുമ്പോൾ റെസ്പോൺസിബിളായിട്ട് കണ്ടൻറ് ഉണ്ടാക്കുക. ഓക്കെ, നമുക്ക് ഈ സമൂഹത്തിലൂടെ ഉത്തരവാദിത്തമുണ്ട്, അത് നിറവേറ്റുക. നമുക്കിവിടെ ഒരു സമത്വ സുന്ദരമായിട്ടുള്ളൊരു ലോകം ഉണ്ടാക്കിയെടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതിനുവേണ്ടി നമുക്ക് പലതും ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഡിസ്ക്രിമിനേഷൻസിനെതിരെയും ഈ പറയുന്ന എല്ലാ തരമുള്ള വേലിക്കെട്ടുകൾക്കെതിരെയൊക്കെ സംസാരിച്ചാൽ മാത്രമേ ഇവിടെ ഒരു പുതിയൊരു ലോകം ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി ആയിരിക്കണം ഈ പറയുന്ന നമ്മുടെ ഈ ഇൻഫ്ലുവൻസ് ഉപയോഗിക്കേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞത് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം ശരിയാണെന്ന് ധരിക്കരുത്. പഠിക്കുക, ചിന്തിക്കുക, സംസാരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ പങ്കുവയ്ക്കുക. നമുക്കിനി വീണ്ടും കാണാം. സ്നേഹം പരാ. ഓക്കെ, ബൈ.